ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് കാലമായിട്ട് ഞാൻ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ടും അതേപോലെ ആ ഷോപ്പിലുള്ള കുറച്ചുകൂടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാനതൊരു ഷോപ്പിംഗ് വ്ളോഗ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്തിട്ടുള്ളത് ബഹ്റൈനിലെ ഐക്കിയ ഔട്ട്ലെറ്റ് എന്നാണ്. ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. അതേപോലെ അടിപൊളി പ്രൊഡക്റ്റാണ്. ബഹ്റൈനിലാകെ ഐക്കിയ തുടങ്ങിയിട്ട് ഒരു വർഷം എങ്ങാനേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സമയത്ത് ഞാൻ വാങ്ങി ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല പ്രൊഡക്ട്സും നല്ല ചീപ്പാണ്, നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ പല ഐറ്റംസിനെ കൊള്ളയും നമുക്ക് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് റേറ്റാണ്. ഐക്കിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില പ്രോഡക്റ്റൊക്കെ നമുക്ക് ഐക്കിയയിൽ മാത്രമേ കിട്ടൂ, നല്ല യൂസ്ഫുൾ ആയിട്ടില്ല. അത് മറ്റുള്ള ഷോപ്പുകളിലൊന്നും കിട്ടൂല. ഐക്കിയയുടേതായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്. കിച്ചൺ ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. പല തീമിൽ ഹാളും ബെഡ്റൂമും കിച്ചനും ബാത്റൂമും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറഞ്ഞ സ്പേസിൽ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീട് സെറ്റ് ചെയ്യാമെന്ന് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ എവിടെയെങ്കിലും ഐക്കിയ ഷോറൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം. നമ്മുടെ വീട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഐഡിയ കിട്ടും. കുറഞ്ഞ സ്പേസിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം നല്ല ഐഡിയ കിട്ടും. കണ്ടില്ലേ, ഇതേപോലെയുള്ള റാക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ കൗണ്ടർ ടോപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കബോർഡുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള റാക്കുകൾ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെയുള്ള റാക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സ്പേസ് നല്ലപോലെ യൂസ് ചെയ്യാനും പറ്റും. ഫ്രഷ് ആയിട്ട് കുരുമുളകൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. ഇതിൽ തന്നെ നമ്മൾ കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ബോട്ടിലൊന്നും ആവശ്യമില്ല. ഇതേപോലെ ബോട്ടിലിൻ്റെ താഴെ ഭാഗം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ ബ്ലേഡ് കൊണ്ടിട്ട് നല്ല പൗഡർ പോലെ നമുക്ക് ഫ്രഷായിട്ട് കുരുമുളക് പൊടിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഇത് കണ്ടോ, ഇത് നല്ലൊരു സ്ട്രെയിനറാണ്. നമുക്കിതേപോലെ സിങ്കിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ സ്പൂണൊക്കെ കഴുകിയെടുക്കാനും അതേപോലെ പച്ചക്കറിയൊക്കെ ഇട്ട് കഴുകിയെടുക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. അതേപോലെ കഴുകിയ ചെറിയ ചെറിയ സ്പൂണൊക്കെ ഉണങ്ങാനായിട്ട് വെക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. മുകളിലത്തെ നിലയിൽ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഐഡിയ കിട്ടും. അതേപോലെ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് താഴത്ത് ഈ ഒരു ഗോഡൗണിൽ വന്നിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഗോഡൗൺ അല്ല, ഗോഡൗൺ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു അരിപ്പ ഞാൻ വാങ്ങിയത് ഐക്കിയ എന്നാണ് കേട്ടോ. നാട്ടിലൊക്കെ ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഈ ഒരു അരിപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇതിലിട്ട് അരിച്ചെടുത്താൽ മതി. പൊടി പാറുന്ന പ്രശ്നമൊന്നും വരില്ല. കണ്ട, ഇതേപോലെ ഒന്ന് അങ്ങ് നീക്കി കൊടുത്താൽ നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. പിന്നെ വാങ്ങിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് സ്റ്റീമറാണ്. കണ്ടാൽ എത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആദ്യത്തെ നോട്ടത്തിലൊന്നും ഇതെന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവില്ല. ഇതേപോലെ സ്റ്റാൻഡുള്ള ടൈപ്പാണിത്. നമ്മുടെ കയ്യിൽ ആവിച്ചെമ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ
സാധാരണ ഏതൊരു പാത്രത്തിലും വെള്ളം വെച്ചിട്ട് ഇത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആവികേറ്റ് വേവിച്ചെടുക്കാനുള്ള എന്തും ഇതിൽ വെച്ചു കൊടുത്താൽ മതി. കൈയൊന്നും പൊള്ളൂല കേട്ടോ. ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ഇതേപോലെ ഒരു കമ്പിയുണ്ട്, ഇതിലൊന്ന് ഹാങ് ചെയ്തിട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. കണ്ട, കൈ പൊള്ളാതെ തന്നെ ആ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചാൽ മതി. ആ ഒരു സ്റ്റാൻഡിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് ഇറക്കി വെക്കാനായിട്ട് നല്ല വലിയ പാത്രമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. കണ്ട, ഇതേപോലെ ഏത് സൈസിൽ വേണേൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. യൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ മടക്കിയിട്ട് വെക്കുകയും ചെയ്യാം. അപ്പം നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ഐക്കിയുടെ മാത്രം പ്രൊഡക്റ്റ് ആണെന്ന്. ഫ്രഷ് ആയിട്ട് ഓറഞ്ചും ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞെടുക്കുന്ന ഈ ഒരു സ്ക്വീസർ ഞാൻ വാങ്ങിയത് ഐക്കിയെന്നാണ് കേട്ടോ. അതിപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഐക്കിയെന്ന് വാങ്ങിയിട്ട് ഇതുവരെ കേടൊന്നും പറ്റിയിട്ടില്ല. ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ ബാക്കിയാവും. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പറ്റിയ നല്ലൊരു അറേഞ്ചറാണിത്. ഇതിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അടിവശത്തു നിന്നൊക്കെ വലിച്ചെടുക്കാം. ഡോറിൻ്റെ പുറകിലോ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ല യൂസ്ഫുള്ളാണ്. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ഷാളും അതേപോലെ ബെൽറ്റ് പോലുള്ള ഐറ്റംസൊക്കെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാകുന്ന ഒരു ഹാങ്ങറാണിത്. ഒരു ഹാങ്ങറിൽ തന്നെ നമുക്ക് ഒരുപാട് ഷാളുകൾ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് 2 വർഷമായി. ബഹ്റൈനിൽ നിന്ന് വാങ്ങിയതല്ല, ഖത്തറിന്ന് എൻ്റെ താത്ത കൊണ്ട് തന്നായിരുന്നു. ഇതേപോലെ കുറഞ്ഞ റേറ്റിൽ നല്ല കുഞ്ഞു കുഞ്ഞു പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ ഐക്കിയയിൽ. നമുക്ക് സ്പേസ് ലാഭാക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാവുന്നത് ഫ്രിഡ്ജിൻ്റെ ഉൾവശത്തൊക്കെ ഹാങ് ചെയ്ത് വെക്കാനും അതേപോലെ കബോർഡിൻ്റെ ഉൾവശത്ത് പിന്നെ പ്ലേറ്റ് റാക്കിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഹാങ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ബോക്സാണിത്. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാം. ചെറിയ സ്പൂണൊക്കെ ഇട്ട് വെക്കാം. സ്പൂണ് പോലുള്ള ഐറ്റംസ് വെള്ളം നിൽക്കുന്ന ടൈപ്പാണ് നമ്മളിട്ട് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ അടിവശം ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു കത്തിയോ ചൂടാക്കിയിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം നിൽക്കും. പിന്നെ വലിയ കയ്യിലുകൾ വലിയ സ്പൂണുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് കിച്ചൺ കൗണ്ടറിൻ്റെ കോർണറിലൊക്കെ നല്ല പോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല പാത്രമാണിത്. കഴുകിയ ഉടനെ തന്നെ ഇതിലിട്ട് വെക്കാം. കാരണം താഴത്ത് ഹോളുള്ളത് കൊണ്ട് വെള്ളം നിൽക്കുന്നുള്ള ഒരു പ്രശ്നം വരില്ല. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇത് 3 കൂടെ ആകെ 500 ഫിൽസേ ഉള്ളൂ. നമുക്ക് നല്ല യൂസ്ഫുള്ളാവും നോൺ സ്റ്റിക്കിലൊക്കെ ഉപയോഗിക്കാനായിട്ട്. അതേപോലെ ഇവിടുത്തെ ബോക്സ് നല്ലതാണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സാണ്. 1 ദിനാർ 700 ഫിൽസിന് ഒരുപാട് ബോക്സുകൾ കിട്ടും, പല സൈസിലും ഷേപ്പിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ്. ടാബും ഫോണൊക്കെ നമ്മൾ ഒരുപാട് സമയം കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലെ വീഡിയോ ഒക്കെ എടുക്കുക എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുള്ളാവും ഈ ഒരു സ്റ്റാൻഡ്. ഇതിൽ ചാരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ, അതായത് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. കിച്ചണിൽ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റാൻഡ്. ഇപ്പോൾ റെസിപ്പി ബുക്കൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെഷർമെൻറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വെക്കാനുള്ള നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു സ്റ്റാൻഡ്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു കട്ടിംഗ് ബോർഡാണ്. കണ്ടോ, അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, 2 ഷീറ്റ് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇതൊരു കട്ടിംഗ് ബോർഡാണ്, നല്ല യൂസ്ഫുള്ളാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് കളയാനായിട്ട് നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചങ്ങ് കൊണ്ടുപോയാൽ മതി. ഇത് 2 കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇത് 2 കൂടാകെ 900 ഫിൽസേ ഉള്ളൂ. നമുക്ക് നല്ല യൂസ്ഫുള്ളാവും. പിന്നെ ഐക്കിയുടെ ഈ ഒരു ബുക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇതിൽ ഒരുപാട് ഐഡിയകൾ കിട്ടും. നമ്മുടെ വീടൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീടൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ടും, അതേപോലെ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഐഡിയ കിട്ടും. പാക്കറ്റ് ഐറ്റംസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവും. അപ്പോൾ അത് എയർടൈറ്റായിട്ട് വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ്. നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഇതേപോലെ പാക്കറ്റിൽ വാങ്ങുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ എയർ ടൈറ്റായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിലും പുറത്ത് വെക്കുന്നതാണെങ്കിലും എല്ലാ ഐറ്റംസും നമുക്ക് ഇതേപോലെ എയർ ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ഒരു ബോക്സിൽ തന്നെ എല്ലാം കൂടെ ഇട്ട് വെക്കാം കേട്ടോ. ഓരോന്ന് എടുക്കുമ്പോൾ തമ്മിൽ മിക്സ് ആവുന്നുള്ളൊരു പ്രശ്നം വരില്ല, കാരണം ഇത് ടൈറ്റായിട്ടിരിക്കുന്നതല്ലേ.
നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ക്ലിപ്പ്. പിന്നെയുള്ള നല്ലൊരു ഐറ്റം ആണ് ഈ ഒരു ലെൻഡിൽ റിമൂവർ. നല്ല യൂസ്ഫുൾ ആണ്. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ വാങ്ങി ഒരു മൂന്നാല് തവണയൊക്കെ ഉപയോഗിക്കുമ്പോഴേക്ക് അതിൽ ചൊപ്പ് പൊന്താൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും, പിന്നെ ഡാർക്ക് കളർ ഡ്രസ്സ് നമ്മൾ അലക്കിയിട്ട് ആറിയിട്ട് കഴിഞ്ഞാൽ അതിൽ വൈറ്റ് പൊടികളുണ്ടാവും, അത് നമ്മൾ എത്ര മുട്ടിയാലും പോവില്ല. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഇതേപോലെ ഈ ഒരു റോളർ വെച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭാഗം ഗ്ലൂ പോലെയാണ് ഉണ്ടാവാൻ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ സ്റ്റിക്കായിക്കോളും. അപ്പോൾ ഡ്രസ്സ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് പുതിയതുപോലെ തന്നെ ഉണ്ടാവും. നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ പുറംഭാഗം നമ്മളെ മാസ്കിങ് ടേപ്പൊക്കെ പോലെ ഗ്ലൂ പോലാണ് ഉണ്ടാവാൻ. അതുകൊണ്ട് നമ്മൾ എത്ര പൊടി ഇതിലുണ്ടെങ്കിലും സ്റ്റിക്കായിക്കോളും. കണ്ടാവും, നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പൊടികൾ വരെ ഇതിൽ സ്റ്റിക്കാവും. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓരോ ലെയറും പറിച്ചൊഴിവാക്കി കളഞ്ഞാൽ മതി. അപ്പോൾ വീണ്ടും വീണ്ടും മുഴുവശത്തൊക്കെ ഇതേപോലെ തന്നെ ഗ്ലൂ ഉണ്ടാവും. കണ്ടോ, ഈ ഒരു രീതിയിൽ പൊടി പറ്റിയ ഭാഗം പറിച്ചൊഴിവാക്കി കഴിഞ്ഞാൽ മതി. ഇതിൻ്റെ പുറംഭാഗം ഗ്ലൂ പോലെ ആയതുകൊണ്ട് നമുക്കിത് പിന്നീട് എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം ഇവിടെയൊക്കെ പൊടി പറ്റൂലേ. അപ്പോൾ നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പറിക്കാതെ നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് പറിച്ചെടുത്താൽ മതി. അപ്പോൾ വെറുതെ ഒരു പീസ് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് ഐക്കിയയിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും കിട്ടുന്നുണ്ട്. കണ്ട, ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അറേഞ്ചിങ് ബോക്സുകളുണ്ട്. നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കാം. കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ കളർഫുള്ളായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല ബോക്സുകളാണ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഉണ്ടാവാൻ. എന്നിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല സ്ക്വയർ ആയിട്ടുള്ള ബോക്സ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ പുറംഭാഗം തുണിയാണ് കേട്ടോ. നമുക്ക് ഷെൽഫിലൊക്കെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നല്ല ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല യൂസ്ഫുള്ളാണ്. ഞാനത് ടോയ്സ് ഇട്ട് വെക്കാനായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മെഷറിംഗ് കപ്പുകൾ, സ്പൂണുകൾ, അതുപോലെ ബേക്കിങ്ങിൻ്റെ ഒക്കെ എല്ലാ ഐറ്റംസും, നല്ല നല്ല പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, പിന്നെ നല്ല വുഡൻ കട്ടിംഗ് ബോർഡുകളൊക്കെ ഇവിടെ ഉണ്ടാവും. എല്ലാം ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ, ചിലതൊക്കെ നല്ല റേറ്റാണ്. ഷെൽഫിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ബോക്സുകളൊക്കെ ഇവിടെ കിട്ടും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കിച്ചൻ്റെ ഏരിയയിലുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് കാണിക്കാനുണ്ട്. എല്ലാം കൂടെ കാണിക്കാൻ നിന്നാൽ എനിക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് സമയമെടുക്കും. കാരണം ബെഡ്ഷീറ്റുകൾ, സോഫ, ടേബിൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണിക്കാനുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ കിച്ചനിൽ യൂസ്ഫുൾ ആകുന്ന ഐറ്റംസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഒറിജിനൽ ലൂമിനാർക്കിൻ്റെ പ്ലേറ്റിൻ്റെ വില കുറഞ്ഞ ടൈപ്പ് പ്ലേറ്റാണിത്, ഐക്കിയയുടേത്. ഇതിന് 300 ഫിൽസ് അങ്ങനെ ഉള്ളൂ. അതേപോലെ തന്നെ ഉള്ള പ്ലേറ്റാണ്, ലൂമിനാർക്ക് പോലെ തന്നെ ഉള്ളത്. തിന്നായിട്ടുള്ള നല്ല വൈറ്റ് പ്ലേറ്റാണ്. ഒരുപാട് ഫ്ലവേഴ്സും ഫ്ലവർ അറേഞ്ച് ചെയ്യാനുള്ള നല്ല നല്ല ഗ്ലാസ് പൗളുകളും അതേപോലെ തന്നെ ഒറിജിനൽ ചെടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് പറ്റുന്ന ഇൻഡോർ പ്ലാന്റൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല നല്ല ചെറിയ ചട്ടികൾ, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്, ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ. വലിയ എന്തെങ്കിലും ഐറ്റംസ്, സോഫയോ ബെഡോ ഷെൽഫൊക്കെ ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇതേപോലെ ബോക്സിൽ ഈ ഒരു ഗോഡൗണിനാണ് നമുക്ക് തരാൻ. ആ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ശരിക്കും നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വലിയ പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ ഐക്കിയയുടെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐക്കിയൻ്റെ ഷോറൂമിൽ പോകണമെന്നൊന്നുമില്ല. നമുക്കത് ഓൺലൈൻ വഴി സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐക്കിയ മൊത്തമായിട്ട് ഞാൻ കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു 4-5 വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കിച്ചൻ്റെ ഏരിയ മാത്രം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ ബെഡ്റൂമിൻ്റെ ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണണം കൂടുതലായിട്ട് എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നും പ്രതീക്ഷിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. And that makes it Kiss Me Baby on Club Mitchie, non-stop dance music with Diva DJ Richard, Cody and Shivang. And up next, this one's called Machangi.